കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ എകെ സെൻട്രലിൽ നടന്ന യോഗത്തിൽ തീരുമാനം. സമരം തീർക്കാൻ ഫോർമുല ആയിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണകുട്ടി പറഞ്ഞു. ചർച്ച പോസിറ്റീവായിരുന്നു. കരാർ റദ്ദാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും ചർച്ച ചെയ്യും. ചെയർമാൻ മാറി നിൽക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അവരായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ തീർക്കും, എല്ലാ പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്ത് തീർക്കും. സമരം അവസാനിപ്പിക്കാനാണല്ലോ ഞങ്ങൾ കൂടിയത്. ഞാൻ ആരുടെ, ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. ചെയർമാനോ അല്ലെങ്കിൽ ആരാണെങ്കിൽ നീതിയുടെ കൂടെ നിൽക്കും. അപ്പൊ രണ്ട് വിഷയം ഒന്ന് പരിശോധിക്കട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരും മാനേജ്മെന്റും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഇടതു മുന്നണി കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞത്. അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കണം, ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും പറഞ്ഞു. അല്ല, വൈദ്യുതി ബോർഡില് മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ സഹായകരമായ രൂപത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മന്ത്രിയും തൊഴിലാളി സംഘടനാ നേതാക്കളും പരസ്പരം കൂടിയാലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും എന്ന സ്ഥിതിയാണ്. കെഎസ്ഇബി ഭൂമി കൈമാറ്റം നടന്നത് നിയമപരമായാണെന്ന് മുൻമന്ത്രി എം എം മണി പറഞ്ഞു. ബോർഡാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. അതൊക്കെ ബോർഡല്ലേ തീരുമാനിച്ചില്ല, അതൊക്കെ പരസ്യപ്പെടുത്തി അപേക്ഷ വെച്ചതിൽ ഏറ്റവും ഉയർന്ന സംഖ്യ ശതമാനം വരുമാനം ബോർഡിന് തരുമെന്ന് പറഞ്ഞ സൊസൈറ്റികൾക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാം അങ്ങനെ അല്ലാത്ത ഒന്നുമില്ല. വൈദ്യുതി ബോർഡ് ചെയ്യുന്ന കാര്യം എല്ലാം ഒന്നും അറിയേണ്ട, ഞാനറിയേണ്ട കാര്യമില്ല, ഞാനറിയേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതൊക്കെ വ്യവസ്ഥാപിതമായി ശരിയായ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻകുട്ടിയോട് നിങ്ങൾ അയാളോട്, ഞാൻ കൃഷ്ണൻകുട്ടിയോട് സംസാരിച്ചൊന്നുമില്ല. അത് എൻ്റെ വിഷയമല്ല അന്ന്, പക്ഷെ അന്ന് ചെയ്തതിനൊക്കെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പിന്നെ ബോർഡാണ് എല്ലാം തീരുമാനം എടുത്തിരിക്കുന്നത്. ആര്യാടം മുഹമ്മദും ഒക്കെ ആയിരുന്നപ്പോൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നപ്പം സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കോൺഗ്രസുകാർക്കും ഒക്കെ മെസ്സേജുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തില്ല. ടി ജി സൈതാണ് ചേരുന്നത്. സൈത, എന്താണ് ചർച്ചയ്ക്ക് ശേഷമുള്ള സാഹചര്യം? ഗോപി, കെഎസ്ഇബിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇടതുമുന്നണി നേതൃത്വം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ തുടർ ചർച്ചകൾ നടത്തും, ജീവനക്കാരുമായി ചർച്ച നടത്തും, പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പാണ് മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ജീവനക്കാരോട് ഉന്നയിക്കുന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അതായത് നിലവിൽ കെഎസ്ഇബി ചെയർമാൻ എടുത്ത തിരൽ തീരുമാനങ്ങളിലെങ്കിലും തിരുത്തൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. നിയമസഭയിൽ ഈ വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രിയാണ് ഔദ്യോഗികമായി മറുപടി പറയേണ്ടി വരിക. അപ്പോൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടടക്കമുള്ള വിഷയങ്ങളിലും ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കെഎസ്ഇബി ചെയർമാന്റെ നിലപാട് അതേപടി മന്ത്രി അംഗീകരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും. കാരണം സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അഴിമതി നടത്തുമെന്ന കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് അസാധാരണ പ്രതിസന്ധി ഉണ്ടാക്കും, നിയമ പ്രശ്നങ്ങൾക്കിടയാക്കും. ഇതാണ് മുന്നിലുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി എന്ന വിശദീകരണമായിരിക്കും നടത്തുന്നു എന്ന വിശദീകരണമായിരിക്കും സർക്കാർ നൽകുക. ഒപ്പം തന്നെ ഈ ജീവനക്കാർ ഉന്നയിച്ച ആവശ്യത്തിൽ തുടർ ചർച്ച നടത്തി ഇത് പരിഹരിക്കുകയും ചെയ്യും. മറ്റൊന്നുകൂടി ഉള്ളത്, കെഎസ്ഇബി ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നു എന്ന ചോദ്യത്തിന് അത്തരമൊരു നീക്കമില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിലും ചില പ്രതിഷേധം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നാളെ തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, കെഎസ്ഇബി ഭൂമി കൈമാറ്റം റദ്ദാക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി കൈമാറ്റത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. അഴിമതി മൂലം ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമാണ് കെഎസ്ഇബിക്ക് ഉണ്ടായതെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സർക്കാരിന്റെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് സി എം എം മണി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കടക്കം സി പി എമ്മിന്റെ സംഘങ്ങൾക്ക് നൂറുകണക്കിന് ഏക്കർ ഭൂമി കൈമാറിയത് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന സി ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിയമവിരുദ്ധമായി കൈമാറിയ ആ ഭൂമി കൈമാറ്റം മുഴുവൻ റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, സമഗ്രമായ അന്വേഷണം. കെ എസ് ഇ ബിക്ക് നൂറുകണക്കിന് കോടി രൂപ നഷ്ടപ്പെടാനിടയായ സാഹചര്യം, നിയമവിരുദ്ധമായി ഈ ഭൂമി വിട്ടുകൊടുത്തത്, ഇതിനെക്കുറിച്ചെല്ലാം ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കണം.
ബീഹാറിൽ കാലത്തീറ്റ കുംഭകോണം നടത്തിയ ലാലു പ്രസാദ് യാദവിന്റെ പോലെയാണ് മുൻ വൈദ്യുതി മന്ത്രി എം എം മണി എന്ന കെ സുരേന്ദ്രൻ. സാധാരണക്കാരൻ എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞ മണി ഉണ്ടാക്കിയത് കോടികളാണ്. സഹോദരൻ ലംബോദരനും മണിയും ചേർന്ന് കോടികളുടെ കൊള്ള നടത്തി. കെ എസ് ഇ ബിയിലെ കൊള്ളയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഈ എം എം മണി എന്ന് പറയുന്ന ആള് സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു തട്ടിപ്പുകാരൻ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. ഈ ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ചെയ്യുന്ന അതേ പണിയാണ് എം എം മണി കേരളത്തിൽ ചെയ്യുന്നത്. ലാലു പ്രസാദ് യാദവ് പാവങ്ങളുടെ ആളാണ്, അദ്ദേഹം സാധാരണക്കാരനാണ്, പശുവിനെ കറന്ന് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ഉണ്ടാക്കി നടത്തിയിരിക്കുന്നത്. അതേപോലെയാണ് എം എം മണി. കെ എസ് ആർ ടി സിക്കുള്ള ഡീസൽ വില കുത്തനെ കൂട്ടി. കെ എസ് ആർ ടി സിയെ ബൾക്ക് പർച്ചേസർ എന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ് ലിറ്ററിന് 98 രൂപ 15 പൈസയാക്കിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് വില വർദ്ധിപ്പിച്ചത്. ഇതുമൂലം ദിവസം 37 ലക്ഷം രൂപ അധിക ചെലവുണ്ടാവും. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ 50,000 കൂടുതൽ ഒരു ദിവസം വാങ്ങുന്ന സ്ഥാപനങ്ങളെ ബൾക്ക് പർച്ചേസർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അധിക തുകയ്ക്ക് ഡീസൽ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയിരുന്ന ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ഐ ഒ സി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ 98 രൂപ 15 പൈസയ്ക്കാണ് ഇനി മുതൽ 1 ലിറ്റർ ഡീസൽ നൽകൂ എന്നാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയെ ഐ ഒ സി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പുറത്തെ പമ്പുകൾ, അതായത് സ്വകാര്യ പമ്പുകളിലടക്കം തിരുവനന്തപുരം റേറ്റ് 91 രൂപ 42 പൈസയാണ്. ആ സാഹചര്യത്തിലാണ് അതിലധികം തുക നൽകി കെ എസ് ആർ ടി സി ഡീസൽ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു ദിവസം ഏകദേശം 5 ലക്ഷത്തിലധികം ഡീസൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അധിക ബാധ്യതയായി തന്നെ 37 ലക്ഷം രൂപ കെ എസ് ആർ ടി സി കണ്ടെത്തേണ്ടി വരും എന്നാണ് കണക്ക്. അതാണെങ്കിൽ ഒരു മാസമാകുമ്പോൾ ഏകദേശം 11 കോടിയോളം രൂപ കെ എസ് ആർ ടി സിക്ക് അധിക ബാധ്യത വരും. കടുത്ത പ്രതിസന്ധിയിലേക്ക് കെ എസ് ആർ ടി സി പോകും. നിലവിൽ എന്തായാലും അത്തരത്തിൽ കൂടിയ തുകയ്ക്ക് ഡീസൽ വാങ്ങേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം പുറത്തെ, അതായത് തിരുവനന്തപുരത്തെ സ്വകാര്യ പമ്പുകൾ നോക്കുകയാണെങ്കിൽ സ്വകാര്യ പമ്പുകളിൽ 93 രൂപയ്ക്ക് മുകളിൽ, അതായത് 94 രൂപയ്ക്ക് താഴെയാണ് ഡീസലിന്റെ വില. ഐ ഒ സി കെ എസ് ആർ ടി സി നൽകിയിരുന്നതാണ് 90, അതായത് ഹോൾസെയിൽ അടിസ്ഥാനത്തിൽ നൽകിയിരുന്നതാണ് 91 രൂപ 42 പൈസ. ആ തുകയ്ക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രൈവറ്റ് പമ്പുകളിൽ നിന്ന് 93 രൂപ നൽകി കെ എസ് ആർ ടി സി നാളെ മുതൽ ഡീസൽ വാങ്ങാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അടുത്ത ഇത് കേരളത്തിലെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള ആർ ടി സികളെ ഗുരുതരമായി ബാധിക്കും. എന്തായാലും ടിക്കറ്റ് വർധനവ് അടക്കം സംസ്ഥാനം ചർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഐ ഒ സി ഇത്തരമൊരു തീരുമാനം കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബദൽ ക്രമീകരണം എന്ന നിലയിൽ എന്തായാലും അതായത് ഉമേഷ് ഈ ഐ ഒ സിന്ന് വാങ്ങിയാലാണ് 6 രൂപ 73 പൈസയുടെ വർധന വരിക. ഐ ഒ സിന്ന് വാങ്ങാതെ പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 2.5 രൂപയുടെ വർധനയാണ് വരിക അല്ലേ ലിറ്ററിന്. അതായത് കേരളത്തിൽ നിലവിൽ ഈ പമ്പുകളുള്ള ഡിപ്പോകളിലെല്ലാം ഡീസൽ എത്തിക്കുന്നത് ഐ ഒ സി ആണ്. ഐ ഒ സിക്കാണ് കേരളത്തിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വികാസ് ഭവൻ ഡിപ്പോ എടുക്കുകയാണെങ്കിൽ വികാസ് ഭവൻ ഡിപ്പോയിൽ വാഹനങ്ങൾ കെ എസ് ആർ ടി സി വാഹനങ്ങൾക്ക് അടിക്കേണ്ട ഡീസൽ അവരുടെ പമ്പുകളിൽ എത്തിച്ച് നൽകുന്നത് ഐ ഒ സി ആണ്. ഐ ഒ സി ഹോൾസെയിൽ നിരക്കിൽ 91 രൂപയ്ക്കാണ് ഇപ്പോൾ 91 രൂപ 42 പൈസയ്ക്കാണ് ഇപ്പോൾ നൽകുന്നത്. ആ തുക എന്നത് 98 രൂപ 15 പൈസ എന്ന നിലയിൽ വർദ്ധിക്കുമെന്നാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ആ രീതിയിൽ, അതായത് കെ എസ് ആർ ടി സ്വന്തം പമ്പുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വേണ്ടി മാത്രം അടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള പമ്പുകളുടെ സാഹചര്യമാണ് ഈ പറഞ്ഞത്. അവിടെ നിന്ന് പകരം പുറത്ത്, എന്നാൽ കെ എസ് ആർ ടി സി ഇപ്പോൾ നിലവിൽ തന്നെ വിവിധ ഐ ഒ സിയുടെ തന്നെ 8 പമ്പുകൾ വിവിധ ഡിപ്പോകളിൽ പുതുതായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പമ്പുകളിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറി അടിച്ചാൽ പോലും 93 രൂപ അല്ലെങ്കിൽ 94 രൂപയ്ക്ക് ഡീസൽ കിട്ടുകയും ചെയ്യും. എന്തായാലും കെ എസ് ആർ ടി സിക്ക് ഇനി സ്വന്തം പമ്പുകളിൽ നിന്ന്, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വേണ്ടി മാത്രം വാങ്ങിയിരുന്ന പമ്പുകളിൽ നിന്ന് കെ എസ് ആർ ടി സി ഡീസൽ അടിക്കണമെങ്കിൽ അതിന് 98 രൂപ കൊടുക്കേണ്ടി വരും. കണ്ണൂർ തോട്ടടയിൽ വിവാഹ പാർട്ടിക്കിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കണ്ണപൂർ സ്വദേശി ടി കെ അരുണിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന് ഉപയോഗിച്ച വാളും പോലീസ് കണ്ടെടുത്തു. ഏച്ചൂർ സംഘം ഉപയോഗിച്ച വാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുൺ ആണ് ഇന്ന് അറസ്റ്റിലായത്. ഇയാൾ നൽകിയ വാളുമായാണ് സനാദ് ബൊലേറോ കാറിൽ സംഭവ സ്ഥലത്തെത്തിയത്.
വിവാഹ സംഘം വരന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സംഘർഷമുണ്ടായപ്പോൾ കാറിൽ നിന്ന് ഈ വാൾ എടുത്തുകൊണ്ടുവന്നാണ് മുഖ്യ ആസൂത്രകൻ മിഥുൻ ആളുകൾക്ക് നേരെ വീശിയത്. കടമ്പൂരിലെ മണ്ണുഖനന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പോലീസ് വാൾ കണ്ടെടുത്തു. കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അരുണും സനാദും അടുത്ത സുഹൃത്തുക്കളും CPM പ്രവർത്തകരുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അക്രമി സംഘത്തിന് വെടിമരുന്ന് നൽകിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വൈകാതെ ഇയാളും പിടിയിലാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. വടകര ചെരണ്ടത്തൂരിലെ സ്ഫോടനം പടക്കം ഉപയോഗിച്ച് സ്ഫോട വസ്തു നിർമ്മിക്കുന്നതിനിടയിൽ സംഭവിച്ചതാണെന്ന് പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ആലപ്പുഴ ഹരിപ്പാട് ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. തുറക്കുന്നപ്പുഴ സ്വദേശി ശരത് ചന്ദ്രനാണ് മരിച്ചത്. CPM ആണ് കൊലയ്ക്ക് പിന്നിൽ നിന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. പൊങ്കാലർപ്പിച്ച ഭക്തലക്ഷങ്ങൾ. ഭക്തിസ്വന്തരമായ ആറ്റുകാൽ പൊങ്കാല. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് വീടുകളിലാണ് ഭക്തർ പൊങ്കാല ഇട്ടത്. ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പിൽ രാവിലെ 11 മണിക്ക് തീ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. മഹാമേൽശാന്തി പി ഈശ്വരൻ നമ്പൂതിരിയാണ് പണ്ടാരടുപ്പിൽ അഗ്നി പകർന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പ് വന്നതോടെ ആയിരങ്ങൾ വീടുകളിലെ പൊങ്കാല അടുപ്പുകളിലും തീ പകർന്നു. കഴിഞ്ഞ 2 വർഷമായി പൊങ്കാല ഒന്നിച്ചിരുന്നിടാൻ കഴിയാത്തതിന്റെ ദുഃഖമുണ്ടെങ്കിലും വീടുകളിലെ പൊങ്കാലയിൽ തൃപ്തരാണ് ആറ്റുകാലമ്മയുടെ ഭക്തർ. ഹരിപ്പാടുന്ന് വന്നാണോ? ഇതിനുവേണ്ടി തന്നെ വന്നു. ഇതിനുവേണ്ടി തന്നെ വരുന്നത്. എല്ലാ തവണയും എല്ലാ വർഷവും വരാറുണ്ട്. നമുക്ക് ഭഗവതിയുടെ മുമ്പിലുള്ള ആ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ നമുക്കിത് ഇടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ കോവിഡ് എന്നൊരു ശബരം വന്ന് അടുത്ത വർഷമെങ്കിലും ഒരു മാസ്ക് ഫ്രീ പൊങ്കാല ആവട്ടെ എന്നൊരു പ്രാർത്ഥന. മേഡം ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും ഇടാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. വീണ്ടും പഴയതുപോലെ എല്ലാം നമ്മുടെ ഒരു ലൈഫ് റൂട്ടീൻ എല്ലാം നേരെ പഴയതുപോലെ ആവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ. എല്ലാ വർഷവും ഒരുപാട് പൊങ്കാലകൾ, ഒരുപാട് പേര് വന്ന് അടുപ്പ് കൂട്ടും. എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവാറില്ലേ? ഇത്തവണ അതൊന്നും ഇല്ലാത്തോണ്ട് ഒരു സങ്കടം. അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് അടുത്ത വർഷം ആവുന്നത് വരെ. ഉച്ചയ്ക്ക് 1:20 പൊങ്കാല നിവേദ്യം. ക്ഷേത്രത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. പൊങ്കാലയിട്ട ശേഷവും ദേവീ ദർശനത്തിന് നിരവധി പേരാണ് എത്തിയത്. ഒരു പൊങ്കാല കൂടി അവസാനിക്കുമ്പോൾ അടുത്ത തവണയെങ്കിലും ഒന്നിച്ചിരുന്ന് പൊങ്കാലയിടാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ഭക്തരും മടങ്ങുന്നത്. മാതൃകയായ ഒരു പൊങ്കാല നടത്താൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് സർക്കാരും ക്ഷേത്ര ഭാരവാഹികളും. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം അശ്വതിപിള്ള, ന്യൂസ് 18, തിരുവനന്തപുരം. ചുറ്റാനികര മകം തൊഴുത് ആയിരങ്ങൾ. ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 7-ാം നാളിലാണ് മകം തൊഴൽ. നിരവധി ചലച്ചിത്ര താരങ്ങളും എത്തി. കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നുവെങ്കിലും ആയിരക്കണക്കിന് ഭക്തരാണ് ചുറ്റാനിക്കര മകം തൊഴാൻ വേണ്ടി എത്തിയിരുന്നത്. കൃത്യം 2 മണിക്ക് തന്നെ ക്ഷേത്ര നട തുറന്നിരുന്നുവെങ്കിലും അതിന് മണിക്കൂറുകൾ മുമ്പേ ദർശനത്തിനായി ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരാണ് കാത്തുനിന്നത്. സർവാഭരണ വിഭൂഷിതിയായ ചുറ്റാനിക്കര അമ്മയെ ഒരു നോക്കി കാണാൻ വേണ്ടി നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകൾ നേരത്തെ തന്നെ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. കുംഭമാസത്തിലെ രോഹിണി നാളിലാണ് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ ചടങ്ങുകൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ തെന്നിന്ത്യൻ നടിയായ നയൻതാരയും ഒപ്പം തന്നെ സുപ്രസിദ്ധ ചലച്ചിത്ര താരം ജയറാമിൻ്റെ ഭാര്യയും പാർവതിയും ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകളും മകം തൊഴലിനായി നേരത്തെ തന്നെ ചോരാനിക്കര ദേവീ ക്ഷേത്രസന്നിധിയിലെത്തിയിരുന്നു. 2 മണിക്ക് ആരംഭിച്ച ദർശന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 10 മണി വരെയാണ് ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യമുള്ളത്. ആയിരക്കണക്കിന് ഭക്തർ ഇപ്പോഴും ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്ര സമയമായി കാത്തു നിൽക്കുകയാണ്? രാവിലെ 11 മണി മുതൽ. എവിടുന്ന് വരുന്നു? ചെങ്ങന്നൂർ. എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല. നല്ല പിഴ വന്ന് ഈ വർഷം നല്ല പിഴ വന്ന്. എത്ര സമയമായി കാത്തു നിൽക്കുകയാണ്? ഇതോ എത്ര സമയമായിട്ട് കാത്തു നിൽക്കുകയാണ്? ഞാനിപ്പോ 1 മണിക്കൂറായതേ ഉള്ളു. 1 മണിക്കൂറായതേ ഉള്ളു. എന്റെ എവിടുന്നാ വരുന്നത്? അമ്പടിക്കാണ്, രായമംഗലം. എല്ലാ വർഷവും വരാറുണ്ട്? ഉവ്വ. രാവിലെ 11 മണി മുതൽ ക്ഷേത്ര ദർശനത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി ഭക്തരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
എന്തായാലും സർവാഭരണ വിഭൂഷിതയായ വർഷത്തിലൊരിക്കൽ മാത്രം ഇത്തരത്തിൽ അവസരം ലഭിക്കുന്ന ജ്യോതാനിക്കര അമ്മയെ ഒരു നോക്ക് കണ്ട് ദർശന സായൂജ്യം അടയാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ദർശന നടപടികൾ ഇപ്പോൾ സുഖകരമായി തന്നെ പുരോഗമിക്കുന്നു. ഒപ്പം സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളും ദർശനത്തിന് ശേഷം ജ്യോതാനിക്കര ക്ഷേത്ര സന്നിധിയിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര യാദൃശ്യമായിട്ടാണോ എനിക്ക് വരാൻ പറ്റിയത്? പെട്ടെന്ന് വന്ന് സാധാരണ അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പൊങ്കാല ശരിയായിട്ടവിടെ നടക്കുന്നില്ലല്ലോ, കോവിഡും ഒക്കെ ആയതുകൊണ്ട്. എന്തായാലും ഇവിടെ വന്ന് കണ്ണു നിറച്ച അമ്മയെ കണ്ടു, സന്തോഷമായി. ഇത്തവണ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും 1500 പേർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ? അതെ അതെ. ആണോ ശരിക്കും പറഞ്ഞാൽ? അല്ല, അങ്ങനെയല്ല. നമുക്ക് എന്താ പറയുക, കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചിട്ട് കയറുക എന്നുള്ളതേ ഉള്ളൂ. തൊഴണം എന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അത് കാരണം വരാൻ പറ്റാതൊക്കെ ആവുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് എല്ലാം മാറും എന്ന് ആശിക്കുന്നു. ഞാൻ മകൻ തൊഴുതിട്ടുണ്ട്, നേരത്തെ വന്ന് തൊഴുതിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്, കൊച്ചിയിലില്ല. ഇന്നലെയാണ് ചെന്നൈയിൽ നിന്ന് വന്നത്. പൊങ്കാലയ്ക്ക് സ്ഥിരമായിട്ട് പോവാറുണ്ട്. ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് അല്ല, എല്ലാ വർഷവും യൂഷ്വലി ഒരേ ദിവസമാണ് വരുന്നത്. എല്ലാ വർഷവും ഉക്രൈനിലേക്കുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണങ്ങൾ നീക്കി. കോവിഡ് കാല നിയന്ത്രണങ്ങളിലാണ് വ്യോമയാന മന്ത്രാലയം നീക്കിയത്. നിലവിലെ സംഘർഷം സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. സീറ്റുകൾ, സർവീസുകളുടെ സമയക്രമം എന്നിവയിൽ നിയന്ത്രണം ഉണ്ടായില്ല. റഷ്യയുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാൻ കൂടുതൽ വിമാന സർവീസുകൾ നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഭകൾക്ക് വിജയം അസാധ്യമല്ല. നിരന്തര പരിശ്രമത്തിലൂടെ അവർ വിജയം കൈപ്പിടിയിലാക്കും. പ്രായത്തെയും വെല്ലുന്ന പ്രതിഭ കൊണ്ട് ചെറുപ്രായത്തിലെ വിജയം സ്വന്തമാക്കിയ കുട്ടികളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2. ശനിയാഴ്ചയിലെ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അദ്വൈത് കൊലാർക്കറും ചഞ്ചല കുമാരിയുമാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക്. ഞാൻ ചഞ്ചല കുമാരി, ഹദ്വാൾ റാഞ്ചി, ജാർഖണ്ഡിൽ നിന്നും. എനിക്ക് തോന്നുന്നത് ഞാനായിട്ടല്ല റെസ്ലിംഗ് തെരഞ്ഞെടുത്തതെന്നാണ്. റെസ്ലിംഗ് ആണ് എന്നെ തെരഞ്ഞെടുത്തത്. ഇപ്പോ റെസ്ലിംഗ് എന്റെ പാഷനായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചഞ്ചലയെ അക്കാഡമിയിലേക്ക് അയച്ചത്. അവിടെ ആകുമ്പോൾ നന്നായിട്ട് പഠിക്കാനും കഴിയും, പിന്നെ അവളുടെ ഗെയിമിൽ മുന്നേറാനും കഴിയും. ഞാൻ 5 വർഷമായി റെസ്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഗോൾഡ്, നാഷണൽ ലെവലിൽ 2 ഗോൾഡും 1 സിൽവറും 2 ബ്രോൺസ് മെഡലും കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണലിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ കരുതുന്നത് ജീവിതം മുഴുവൻ നിറങ്ങളാണെന്നാ. എന്റെ മനസ്സാകെ എനിക്ക് ഇഷ്ടമുള്ള നിറങ്ങളുണ്ട്, ഞാൻ നിറക്കും. എന്റെ പേര് അദ്വൈത് കൊലാർക്കർ എന്നാണ്. ഞാനൊരു അബ്സ്ട്രാക്ട് ആർട്ടിസ്റ്റ് ആണ്. അബ്സ്ട്രാക്ട് ആർട്ട് എന്ന് പറയുന്നത് നമുക്കിതിൽ എന്ത് വെച്ച് വേണമെങ്കിലും പെയിന്റ് ചെയ്യാം. അദ്വൈതിന് തോന്നി അബ്സ്ട്രാക്ട് പെയിന്റിംഗ് ആർക്കും ചെയ്യാവുന്ന, പക്ഷേ ഇത് അവന് പിടികിട്ടിയില്ല. അതിന്റെ ടെക്സ്റ്റേഴ്സും കളേഴ്സും എങ്ങനെയാ യൂസ് ചെയ്യാന്ന്, അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന്. അവൻ ചെയ്യുന്ന പോലെയുള്ള കോമ്പോസിഷൻ അവന്റെ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയും ചെയ്ത് കണ്ടിട്ടില്ല. There is no right and wrong in abstract art. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് എല്ലാവരും വ്യത്യസ്തമായി കാണുന്നതാ. ഞാനൊരു ഗാലക്സി ആയി കാണുന്നത്, നിങ്ങൾ ചിലപ്പോ ഓഷ്യൻ ആയിട്ടായിരിക്കും കാണുന്നത്. അദ്വൈതിന് 2 വയസ്സുള്ളപ്പോഴായിരുന്നു അവന്റെ ആദ്യത്തെ പെയിന്റിംഗ് എക്സിബിഷൻ നടന്നത്. അവന്റെ പെയിന്റിംഗ് എക്സിബിഷൻ ഇന്റർനാഷണൽ ലെവലിലാണ് നടന്നിട്ടുള്ളത്.